സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്മാർട്ട് ഫോൺ ചലഞ്ചിൽ മുതലക്കടം ജയ്ഹിന്ദ് ലൈബ്രറിയും ഭാഗമായി. പഠിക്കുവാൻ ഫോണില്ലാത്ത കുട്ടികൾക്കായി 3 സ്മാർട്ട് ഫോണുകൾ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിന് ജയ്ഹിന്ദ് ലൈബ്രറി പ്രസിഡന്റ് കെ സി സുരേന്ദ്രൻ കൈമാറി. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്മാർട്ട് ഫോൺ ചലഞ്ചിൽ മുതലക്കടം ജയ്ഹിന്ദ് ലൈബ്രറിയും ഭാഗമായി പഠിക്കുവാൻ ഫോണില്ലാത്ത കുട്ടികൾക്കായി 3 സ്മാർട്ട് ഫോണുകൾ തൊടുപുഴ കൗൺസിലർ ഹാളിൽ വെച്ച് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിന് ജയ്ഹിന്ദ് ലൈബ്രറി പ്രസിഡന്റ് കെ സി സുരേന്ദ്രൻ കൈമാറി. മുനിസിപ്പൽ സ്മാർട്ട് ഫോൺ ചലഞ്ചിന്റെ ആദ്യ സംഭാവനയാണ് ഇപ്പോൾ ജയ്ഹിന്ദ് ലൈബ്രറി നിന്നും ആരംഭിക്കുന്നതെന്ന് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി ഓടുകയാണ്. കാരണം ഈ നഗരസഭയിലും നഗരസഭയുടെ പുറത്തും ഒട്ടനവധി ആളുകളാണ് ഒരു ഫോൺ മേടിച്ചാലാവോ, എനിക്ക് പഠിക്കാനായിട്ട് ഫോണില്ല, എൻ്റെ അച്ഛൻ പണിയാൻ പോകാൻ സാധിക്കുന്നില്ല എന്നൊരു 1.5 മാസക്കാലമായി ഒരു തൊഴിലിന് പോകാൻ നിവൃത്തിയില്ലാതെ വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക് സ്മാർട്ട് ഫോൺ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫോൺ മേടിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമില്ല. അപ്പോൾ സ്മാർട്ട് ഫോൺ ചലഞ്ച് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ കൂടെ പരസ്യം കൊടുക്കുകയും അതറിഞ്ഞുകൊണ്ട് തന്നെ ഒട്ടനവധി സഹായ ഹസ്തങ്ങൾ പല മേഖലയിൽ നിന്നും വരുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് നമ്മളിങ്ങനെ നഗരസഭയുടെ കീഴിൽ സ്മാർട്ട് ഫോൺ ചലഞ്ച് എന്നൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. വളരെ പിന്നോക്കം നിൽക്കുന്ന അർഹരായ കുട്ടികളെ കണ്ടെത്തി അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നഗരസഭ മുൻകൈയെടുത്ത് സന്നദ്ധ സംഘടനകളിൽ നിന്നും അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ, വ്യാപാരികൾ, വ്യവസായികൾ, സുമ്പനസ്സുള്ള നഗരസഭാ പരിധിയിൽപ്പെട്ട ജനങ്ങളിൽ നിന്നും സ്മാർട്ട് ഫോൺ ഇവിടെ നമ്മൾ കൈപ്പറ്റി അർഹതപ്പെട്ട കുട്ടികളെ കണ്ടുപിടിച്ച് 35 വാർഡിലുള്ള അർഹതപ്പെട്ട കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് എത്തിക്കുന്ന ഒരു സംരംഭമാണ് ഇന്ന് അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ മുതലക്കൊടുത്ത് പ്രവർത്തിക്കുന്ന നമുക്കെല്ലാം സുപരിചിതനായ സുരേന്ദ്രൻ ചേട്ടനോട് എത്തിയിട്ടുണ്ട്. ജയ്ഹിന്ദ് ലൈബ്രറിയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ ചേട്ടനോട് എത്തിയിട്ടുണ്ട്. 3 മൊബൈൽ ഫോണുകളാണ്, 3 സ്മാർട്ട് ഫോണുകളാണ് അവർ നഗരസഭയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായ ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത്. ഇപ്പോൾ ആദ്യമായി കിട്ടിയ ഈ മൊബൈൽ 10ാം വാർഡിലെ ഒരു കുടുംബത്തിലെ കുട്ടിക്ക് എത്തിക്കുന്നതാണ്. നാളെ കുട്ടിയുടെ ഭവനം സന്ദർശിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലറുടെ നേതൃത്വത്തിൽ ആ ഫോൺ അവിടെ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇനിയും തൊടുപുഴയിലെ ജനങ്ങൾ ഈ സ്മാർട്ട് ഫോൺ ചലഞ്ചിൽ അംഗമാകണം. വിദ്യാഭ്യാസപരമായി മുന്നോട്ട് ഒരു ഫോണില്ലാത്തതുകൊണ്ട് പഠനം വഴിമുട്ടി നിൽക്കുന്ന ഒട്ടനവധി കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഒരു സഹായത്തിനായിട്ട് എല്ലാവരും കടന്നു വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പരസ്പരം സഹകരിക്കണം എന്ന ലക്ഷ്യത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ തന്നെ സാമൂഹ്യ അടുക്കളയിൽ പല വ്യഞ്ജനങ്ങൾ എത്തിക്കുകയും അതുപോലെ ചുങ്കത്തെയും ഇടവെട്ടി പഞ്ചായത്തിലെയും സാമൂഹ്യ അടുക്കളയിലേക്ക് പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും എത്തിക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് 25,500 രൂപയുടെ ചെക്ക് കൈമാറി കഴിഞ്ഞ ദിവസം മുതലക്കുടത്തെ 3 സ്കൂളുകളും തൊണ്ടിപ്പുഴ ഗവൺമെൻറ് യു പി സ്കൂളിലും ആയിട്ട് 1000ത്തോളം ബുക്കുകൾ സ്കൂളുകളിൽ എത്തിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ ജനങ്ങളുടെ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാനും ജയ്ഹിന്ദ് ലൈബ്രറി മുനിസിപ്പാലിറ്റിയോടൊപ്പം നിൽക്കുകയാണ്. ചെയർമാൻ ഒരു ഫോൺ ചോദിച്ചപ്പോൾ 3 ഫോൺ ഞങ്ങൾ കൊടുത്തു. ഇനിയും ചെയർമാൻ ഇത്തരം കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ ഇനിയും ആളുകളെ കണ്ട് സഹകരിച്ചും ഇത്തരം കാര്യങ്ങളോട് സഹകരിക്കണം. കാരണം ഈ പുതിയ കാലത്തെ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത് ഫോണിലൂടെ മാത്രം കഴിയുന്ന ഒരു സാഹചര്യമാണ്. വെറും ദരിദ്രനാരായണന്മാരുടെ നാട്ടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും ഫോണില്ലാത്ത അവസ്ഥ വന്നുവിടുന്ന കുട്ടികളെ സംബന്ധിച്ച് നിസ്വരായി പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും അവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ള ലക്ഷ്യം, മനുഷ്യ സ്നേഹത്തിൻ്റെതായ ലക്ഷ്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാവും എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സൺ ജെസി ജോണി, വാർഡ് കൗൺസിലർ സനു കൃഷ്ണൻ, ലൈബ്രറി സെക്രട്ടറി ഷാജു പോൾ, വൈസ് പ്രസിഡന്റ് അജയ് തോമസ്, കമ്മിറ്റി അംഗങ്ങളായ എൻ ആർ റഷീദ്, അനുകുമാർ തൊടുപുഴ, മറ്റ് വാർഡ് കൗൺസിലർമാരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.